ആദിയും അഞ്ജലിയും അവരുടെ വിവാഹ നിശ്ചയത്തിനെത്തിയ മറ്റെല്ലാ അതിഥികളും അവരുടെ കയ്യിലിരുന്ന ഷാമ്പെയിൻ ഗ്ലാസ് ഉയർത്തി ചിയേഴ്സ് പറഞ്ഞു. ഉള്ളത് പറയാലോ, തന്റെ ഇളയ മോളെ ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ വാസുദേവ. താൻ എനിക്ക് തരാൻ പോകുന്നോളും ഇതിനേക്കാൾ സുന്ദരിയാണെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും ഈ കരാർ നടന്നാൽ നമുക്ക് രണ്ടുപേർക്കും അത് ഗുണമാണ്. നമ്മൾ രണ്ടു കുടുംബങ്ങളും ഒന്നായാൽ പിന്നെ ആർക്കും നമ്മളെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഈ നഗരം മൊത്തം നമ്മൾ ഭരിക്കും. പക്ഷേ അവളെ താനൊന്നും നല്ലതുപോലെ മെരുക്കി എടുക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം തനിക്ക് മനസ്സിലായോ? ഓ, താൻ അതിനെ ഓർത്ത് വിഷമിക്കണ്ട. അവളെന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ. പെട്ടെന്നാണ് ആ ഹാളിന്റെ വാതിൽ തുറന്ന് നീലിമയും അശ്വിനും കൂടെ അവിടേക്ക് വന്നത്. അവരെ കണ്ടപ്പോ തന്നെ അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം ഓരോന്നും പെറുപെറുക്കാൻ തുടങ്ങി. അവരുടെ എല്ലാവരുടെയും നോട്ടം നീലിമയിലും അശ്വിനിലും നീണ്ടു. ഇവൾക്ക് ഇത്ര ഉണുപ്പില്ലേ മുൻ കാമകണ്ണ നിശ്ചയത്തിന് ഇത്രയും ധൈര്യത്തോടെ വരാൻ? നോക്ക്, അവളുടെ കയ്യിലൊരു കുട്ടിയുണ്ട്. നീലിമയെ അവിടെ വെച്ച് കണ്ടതും ആദിയുടെ മുഖം മാറി. അവന്റെ ഹൃദയമിടിപ്പ് കൂടുന്നത് പോലെ തോന്നി. അവന്റെ മനസ്സിലൂടെ പല പല ചിന്തകൾ കടന്നുപോയി. ഒരു നിമിഷം അവിടെ തന്റെ പ്രതിശ്രുത വധു നിൽക്കുന്നത് പോലും അവൻ മറന്നു. നീലിമ അടുത്തേക്ക് നടന്നു വരുമ്പോൾ അവന്റെ കണ്ണുകൾ കൊതിയോടെ നോക്കി. പെട്ടെന്നാണ് അവന്റെ കണ്ണുകൾ അവളുടെ പുറകിൽ നടന്നു വന്ന കുട്ടിയിലേക്ക് മാറിയത്. അവളുടെ ധൈര്യം സമ്മതിക്കണം. എങ്ങനെ തോന്നി അവൾക്ക് ഇവിടെ ഒരു തവണ കൂടി വരാൻ? ഞാൻ അറിഞ്ഞത് അവള് പുറത്തു പറയാൻ കൊള്ളാത്ത എന്തോ കാര്യം ചെയ്തിട്ടാണ് അവളെ വീട്ടുകാർ വിദേശത്തേക്ക് അയച്ചതെന്നാണ്. അവളെ അവിടെ വെച്ച് കണ്ടതും വാസുദേവന്റെ മുഖം മാറി. നീലിമയെ പറ്റി അവിടെ കൂടി നിന്നവർ പിറുപിറുക്കുന്നത് കൂടി കേട്ടപ്പോൾ അത് അയാളെ കൂടുതൽ ദേഷ്യപ്പെടുത്തി. മാത്രമല്ല, ഇത് തന്റെ ഇളയ മകളായ അഞ്ജലി ആഗ്രഹിച്ച ഏറ്റവും വലിയ ദിവസമാണ്. അവിടെ നീലിമയുടെ പേരിൽ അഞ്ജലി ആളുകൾ നോക്കിച്ചിരിക്കുന്നത് വാസുദേവന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ ചെക്കനെ കൊണ്ടുകൂടെ വരരുതെന്ന്? നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? നീ ഒരു സീൻ ഉണ്ടാക്കാതെ ഇവരെയും വിളിച്ചോണ്ട് വേഗം ഇവിടെ പോകാൻ നോക്ക്. ഹായ് അച്ഛ, നൈസ് ടു സീ യു. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇവനെ എടുത്തോണ്ട് ഇവിടുന്ന് പോകാൻ നോക്ക്, അല്ലെങ്കിൽ രണ്ടിനെ ഞാൻ വലിച്ചെടുത്ത് പുറത്തോടും. തന്റെ അച്ഛന് ഒരു മാറ്റവും ഇല്ല എന്ന് നീലിമ ആലോചിച്ചു. താൻ ചെറുപ്പത്തിൽ അനുഭവിച്ച വേദന തന്റെ മോനും അനുഭവിക്കുമെന്ന് അവൾക്ക് ഒരു നിമിഷം തോന്നി. ഈ നശൂരത്തിനെ ആരെങ്കിലും കണ്ടാ തന്നെ നടക്കേടാ. നീ ഇതിനെയും കൂടി പുറത്തു വന്നു നോക്ക്. നിങ്ങൾക്കെല്ലാം ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ എന്തിനാ പിന്നെ എന്നെ ക്ഷണിച്ചത്? ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ പണ്ട് മുതലേ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ നാണക്കേടിന് സോറി. ഞങ്ങൾ പോവാ. മുത്തശ്ശനോട് ബൈ വരാശു. അച്ഛാ, ഇത് ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ദിവസമാണ്. ഇന്നെന്റെ ചേച്ചിയും എന്റെ കൂടെ വേണമെന്നാണ് എന്റെ ആഗ്രഹം. പ്ലീസ് അച്ഛൻ എന്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കരുത്. ഇത് കേട്ടതും വാസുദേവന്റെ മുഖം മാറി. താൻ ഒരുപാട് കുഞ്ചിച്ചു വളർത്തിയ തന്റെ ഇളയ മകൾ തന്നോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി നടത്തിക്കൊടുക്കാൻ മാത്രമേ വാസുദേവന് കഴിയുമായിരുന്നുള്ളൂ. വാസുദേവന് തന്റെ ഇളയ മകളോടുള്ള കൂടുതൽ സ്നേഹം അവിടെ കൂടി നിന്നവർക്ക് എല്ലാവർക്കും അറിവുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അഞ്ജലി ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ വാസുദേവന് അത് എതിർക്കാനുള്ള ശക്തി ഇല്ലാതിരുന്നത്. ഞാൻ ഇവിടെ നിൽക്കണോ അതോ പോണോ? ആ മൂലയിലെങ്ങാനും മാറിയിരുന്നോണോ? ഇവനെയും കൂട്ടി ഞങ്ങളുടെ അടുത്തൊന്ന് വന്നു പോകരുത്. അച്ഛന്റെ തന്നോടുള്ള ഇത്രയും നിന്ദ്യമായ പെരുമാറ്റം അവളെ ഒരുപാട് മുറിവേൽപ്പിച്ചു. എങ്കിലും ഇപ്പോൾ താൻ അതിനെ കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. അഞ്ജലിയുടെ ഫംഗ്ഷന് വന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു സീൻ ഉണ്ടാക്കണമെന്ന് അവൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല. അച്ഛാ, നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ? അവളോട് ചൂടാവാതെ നമ്മൾ എന്തിനാണ് അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് മറന്നു പോകണ്ട. തനിക്ക് നേരിടേണ്ടി വന്ന അപമാനമോർത്ത് നീലിമയുടെ തല പൊട്ടിത്തെറിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. വർഷങ്ങളായി തന്റെ അച്ഛൻ തന്നോട് ചെയ്ത ക്രൂരതകളെല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അമ്മേ, എന്തുപറ്റി? ഒന്നുമില്ല മോനെ, ഒരു ചെറിയ തലവേദന. മോൻ പേടിക്കണ്ട. സുധാകര, ഇത് എന്റെ മൂത്ത മോൻ നീലിമ. നീലിമ, ഇത് സുധാകരൻ. തന്റെ മൂത്ത മോൾ അതീവ സുന്ദരിയാണല്ലോ വാസുദേവ. അതെ, എന്റെ മകൾ അഞ്ജലി അവളുടെ പങ്കാളിയെ തിരഞ്ഞെടുത്തു. ഇനി ഇവൾക്കും കൂടി ഒരാള് വേണം. നീലിമ, നീ സുധാകരനുമായി സംസാരിച്ചിരിക്കെ. നിങ്ങൾ പരസ്പരം പരിചയപ്പെടേണ്ട ആൾക്കാരാണ്. സുധാകരന്റെ നോട്ടം അവളുടെ ശരീരത്തിലാകെ ചൂഴ്ന്നിറങ്ങുന്നത് പോലെ തോന്നി നീലിമയ്ക്ക്. തന്റെ ശരീരത്തിലെ ഓരോ മാംസവും അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുവെന്ന് അവൾക്ക് തോന്നി. അയാളുടെ ആ നോട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവൾ പ്രയാസപ്പെട്ടു. തന്റെ അച്ഛൻ കണക്ക് കൂട്ടുന്നത് എന്താണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. സുധാകര മേനോനെ പോലെ ഒരാൾ ഒരിക്കലും തന്റെ ജീവിതത്തിൽ വരാൻ പാടില്ലെന്ന് നീലിമ മനസ്സിൽ ഉറപ്പിച്ചു. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. സോറി, ഞാനിവിടെ വന്നത് ഒരു തെറ്റായിപ്പോയി. വരരുതായിരുന്നു ഞാനിവിടെ. ഞങ്ങൾ പോവാ. ചേച്ചി, ചേച്ചി പോകല്ലേ? അച്ഛന് ചേച്ചിയുടെ കാര്യം ഓർത്ത് നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. ചേച്ചി ഇങ്ങനെ ഒറ്റയ്ക്ക് എത്ര നാള് ജീവിക്കും? ചേച്ചി സന്തോഷമായി ജീവിക്കുന്നത് കാണാനാണ് സുധാകരമേനോന്റെ അലയൻസ് അച്ഛൻ കൊണ്ടുവന്നത്. അയാള് ചേച്ചിയെ നന്നായി നോക്കും. മാത്രല്ല,
നമ്മളെക്കാൾ ഒരുപാട് പണക്കാരനാണ് അയാൾ. അയാൾ ചേച്ചിയെ പൊന്നു പോലെ നോക്കും. തന്റെ വീട്ടുകാർ തന്നോട് കാണിക്കുന്ന അവഗണന സഹിച്ച മതിയായിരുന്നു നീരുമയ്ക്ക്. തന്റെ അച്ഛനും സഹോദരിയും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പണ്ട് മുതലേ തന്നെ ഉപയോഗപ്പെടുത്തുകയും ചതിക്കുകയും ചെയ്തിരുന്നു. അതിനി സഹിക്കാൻ പറ്റില്ല എന്ന് നീലിമ മനസ്സിൽ ഉറപ്പിച്ചു. അയാളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ നീ തന്നെ അയാളെ കല്യാണം കഴിച്ചു, എന്നെ വിട്ടേക്ക്. അഞ്ജലിയോട് അങ്ങനെ പറയാൻ അവൾക്ക് എങ്ങനെ തോന്നി? ഒരു വല്ലാത്ത സാധനം തന്നെ അവള്. സോറി മിസ്റ്റർ സുധാകരൻ, ഇവരുടെ നാടകത്തിൽ താങ്കളും അറിഞ്ഞോ അറിയാതെയോ ഒരു ഭാഗമായിരിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോ ഒരു നല്ല ഭർത്താവാകുമായിരിക്കും, പക്ഷേ എന്നെ പോലെ ഒരാളെ അല്ല നിങ്ങൾക്ക് വേണ്ടത്. എന്റെ കുടുംബം, അച്ഛൻ, എല്ലാവരും എന്നെ മറന്നതാ. എനിക്കൊരു മകനുണ്ടെന്നുള്ള കാര്യം എന്റെ അച്ഛൻ താങ്കളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളെപ്പോലെ സമൂഹത്തിൽ ഇത്രയും വിലയുള്ള ഒരാൾക്ക് ഞാൻ യോജിക്കില്ല. എന്റെ അച്ഛൻ എന്നെ നിങ്ങൾക്ക് പണയം വെക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് സത്യം. കുട്ടി ഒരു ചെറിയ പ്രശ്നമാണ്, പക്ഷെ നിന്റെ ഈ സൗന്ദര്യം അതിന് മേലെ വരില്ല. ഒരു പ്രശ്നം എനിക്ക്, നിന്റെ ഈ വശ്യമായ സൗന്ദര്യം എനിക്ക് വേണം. താൻ എത്രയൊക്കെ ശ്രമിച്ചാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് അവൾക്ക് ഒരു നിമിഷം തോന്നി. തന്റെ വിഷലിപ്തമായ കുടുംബം എവിടെ പോയാലും തന്നെ വേട്ടയാടുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. എത്രയൊക്കെ അകലം പാലിച്ചാലും അവർ തന്നെ തേടിയെത്തുമെന്ന് അവൾക്കറിയാം. തന്റെ വിധി തീരുമാനിക്കുന്നത് വീട്ടുകാരാണെന്ന് പോലും ഒരു നിമിഷം അവൾക്ക് തോന്നി. എന്താ ഇവിടെ നടക്കുന്നത്? അത് സിദ്ധാർത്ഥ് വിശ്വനാഥ് ആയിരുന്നു. ഈ നഗരം തന്നെ ഭരിക്കാൻ കഴിവുള്ളവൻ. അവന്റെ ഒരു നോട്ടം കൊണ്ട് തന്നെ ഈ സിറ്റിയുടെ വിധി മാറ്റിയെഴുതാൻ അവന് കഴിയുമായിരുന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ കണ്ട വാസുദേവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. അയാൾ ഭയത്താൽ ഒരടി പിന്നോട്ട് മാറി നിന്നു. ഹായ് ഡാഡി. അശ്വിൻ സിദ്ധാർത്ഥിനെ ഡാഡി എന്ന് വിളിച്ചത് കേട്ടതും നീലിമ ഒന്നും മിണ്ടാൻ കഴിയാതെ അവിടെ നിന്നു. എല്ലാവരുടെയും മുന്നിൽ നാണക്കേട് കൊണ്ട് അവളുടെ തൊലി ഉരിയുന്ന പോലെ തോന്നി അവൾക്ക്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതിയെന്ന് അവൾ ഓർത്തു. പെട്ടെന്ന് അവളുടെ മനസ്സിൽ സിദ്ധാർത്ഥനോടൊപ്പമുള്ള ആ കാർ യാത്ര ഓർമ്മയിൽ വന്നു. ആ യാത്രയാണ് എല്ലാത്തിനും തുടക്കം. അവൾക്ക് സിദ്ധാർത്ഥിനെ കൊടുക്കാനായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നീലിമയുടെ കൂടെ സിദ്ധാർത്ഥ് ഉണ്ടായിരുന്നു ഒരു നിഴലായി എപ്പോഴും. അവൾ അവന്റെ സംരക്ഷണം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടി അവന്റെ സാന്നിധ്യം അവളെ എപ്പോഴും പിന്തുടർന്നു. അവനെ വെറുക്കുമ്പോഴും ആ സംരക്ഷണം അവൾ ആഗ്രഹിച്ചിരുന്നു. ഹേ അശ്വിൻ, ഇങ്ങു വാ. ഡാഡി, നീയും സിദ്ധാർത്ഥും. ബേബി, ഞാൻ പറഞ്ഞല്ലേ ഞാനും കൂടെ വന്നിട്ട് പോയാ മതിയെന്ന്. സിദ്ധാർത്ഥന്റെ വിരലുകൾ അവളുടെ കവളിലൂടെ വാത്സല്യത്തോടെ ഒഴുകി നടന്നു. അവന്റെ സ്വാതന്ത്ര്യത്തോടെയുള്ള ആ പെരുമാറ്റം അവൾക്ക് തടയാൻ കഴിഞ്ഞില്ല. അവൾ അവിടെ സ്തബ്ധയായി നിന്നു. മുറിവേറ്റ മനസ്സിന് ഒരു സാന്ത്വനം പോലെ അവന്റെ ആ സ്പർശം അവൾക്ക് അനുഭവപ്പെട്ടു. ബേബി, ഞാൻ കരുതി നമുക്ക് ഒരുമിച്ച് വരാമെന്ന്. അപ്പോ ഞാൻ അങ്ങോട്ട്. നമുക്ക് അല്പം മാറി നിന്ന് സംസാരിച്ചാലോ? ഞാൻ പറഞ്ഞതല്ലേ എന്റെ പുറകെ ഇങ്ങനെ വരരുതെന്ന്. പ്ലീസ്, എന്നെയും മോനെയും വെറുതെ വിടു. നിങ്ങള് എനിക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ട. ഞാൻ നിന്റെ സഹായത്തിന് വന്നതല്ല, പകരത്തിന് പകരം ചോദിക്കാൻ വന്നതാ. നീ എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് നിന്നെ ആവശ്യമുള്ളിടത്തോളം കാലം എന്റെ കൺമുന്നിൽ തന്നെ നീ ഉണ്ടാവണം. അമ്മേ, ഡാഡി അങ്ങോട്ടാ പോയത്? അച്ഛു, അമ്മയ്ക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. സിദ്ധാർത്ഥ നിന്റെ. അശ്വിന്റെ ആ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ പെട്ടെന്ന് നീലിമയുടെ നാവ് നിശ്ചലമായി. ഡാഡി എന്ന് വിളിക്കുമ്പോൾ അവന്റെ മുഖത്തുണ്ടാകുന്ന സന്തോഷം തല്ലിക്കെടുത്തുവാൻ അവൾക്ക് തോന്നിയില്ല. അവന്റെ ആ വിശ്വാസം തകർക്കുന്ന വാക്കുകൾ പറയണ്ട എന്ന് ഭാരിച്ച മനസ്സോടുകൂടി അവൾ തീരുമാനിച്ചു. നീ എന്താ ഇവിടെ? എനിക്ക് നീ ഉള്ളിടത്തോട്ട് വരാൻ അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ? നീ എന്റെ ചേച്ചിയല്ലേ. ഈ ഷാമ്പെയിൻ നമ്മുടെ മനസ്സ് തുറക്കാൻ സഹായിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. നിനക്കറിയാമോ, ഞാൻ നിന്നെ പണ്ട് ഒരുപാട് അസൂയയോടെ നോക്കുമായിരുന്നു. നീയും ആദ്യം എത്ര സന്തോഷത്തോടെ ആയിരുന്നു അന്നൊക്കെ റിലേഷന്. ആ സമയത്ത് എന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അച്ഛൻ, ഞാനും അമ്മയും വീട്ടിലുണ്ടെന്ന് തന്നെ മറന്നുപോയിരുന്നു. നീ ആദ്യം ചീറ്റ് ചെയ്തെങ്കിലും അവന് നിന്നെ മറക്കാൻ സാധിച്ചില്ല. നീ എബ്രോഡ് പോയതിനു ശേഷം ഞാനും അവനും ഇവിടെ ഒറ്റയ്ക്കായി. ഞാൻ ആദ്യം എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് അവൻ അപ്പോഴാണ് മനസ്സിലായത്. അവന്റെ കൂടെ എന്നും ഞാൻ ഉണ്ടായിരുന്നു. അഞ്ജലിയുടെ ആ വാക്കുകൾ ഒരു വാളുപോലെ നീലിമയുടെ ഹൃദയത്തിൽ കൊണ്ടു. ആദ്യം താനും തമ്മിൽ പിരിയാൻ കാരണം ആരാണെന്ന് അവൾക്കപ്പോഴും അറിയില്ലായിരുന്നു. പക്ഷേ ഈ ദിവസം തന്നെ കുത്തി നോവിക്കാൻ വേണ്ടി അഞ്ജലി എന്ത് പറഞ്ഞാലും അതിനു മറുപടി പറയണ്ട എന്ന് അവൾക്ക് തോന്നി. പക്ഷേ നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇവിടെ വന്നത് നിന്റെ ഈ വിടുവായുധം കേൾക്കാനല്ല. നീ ഇങ്ങനെ പല കഥകളും പറഞ്ഞാണ് എന്റെ ആദിയെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത്. ഇതാണ് ശരിക്കും നീ. ഇപ്പോഴാണ് നിന്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തു വരുന്നത്. നീ എന്താ വിചാരിക്കുന്നേ? നിന്റെ പുറകെ ആ സിദ്ധാർത്ഥം നടക്കുന്നത് കൊണ്ട് നിനക്ക് ആരെയും മയക്കുന്ന സൗന്ദര്യം ഉണ്ടെന്നാണ്? അവന് നിന്നെ പറ്റി എന്തെങ്കിലും അറിയുമോ? നിന്റെ പാസ്റ്റൊക്കെ അവൻ അറിഞ്ഞ ഇപ്പോഴും നിന്റെ മനസ്സിൽ നിന്റെ പഴയ കാമുകനാണെന്ന് അറിഞ്ഞ എന്താവും ഉണ്ടാവുക? ആലോചിച്ചിട്ടുണ്ടോ നീ എന്തിനാ ആദ്യം എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? അവനിപ്പോ എന്റെ ഫിയാൻസയാണ്. ഇനിയെങ്കിലും അവനെ എനിക്ക് തന്നൂടെ?
നീ അവന്റെ ഹൃദയം ഒരു തവണ തകർത്തതാണ്. നിനക്കിനി ഞാനും കൂടെ തകർന്നിരിക്കുന്നത് കാണണോ? അഞ്ജലിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ നീലിമയുടെ മനസ്സിൽ ഒരു തീമഴ പെയ്തിറങ്ങിയതുപോലെ തോന്നി. അവളുടെ ആ വാക്കുകൾക്ക് എത്ര ആയുധത്തിനേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു. അഞ്ജലിയുടെ മനസ്സ് മുഴുവൻ തന്നോടുള്ള ദേഷ്യവും അസൂയയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. അഞ്ജലി, നിനക്ക് എന്നോട് ചെയ്തൊന്നും മതിയായില്ലേ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിഷയത്തിന് ഞാൻ ജന്മം കൊടുത്തത്? എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ ഒരു പ്രകമ്പനം പോലെ അവളുടെ കാതിൽ വന്നു വീണു. എല്ലാവരുടെയും കണ്ണുകളിൽ അവളോടുള്ള വെറുപ്പ് പ്രകടമായിരുന്നു. അവൾക്ക് ഇതെല്ലാം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്റെ അമ്മയൊന്നും ചെയ്യല്ലേ, പ്ലീസ്. അച്ഛോ, കൂടുതൽ കേൾക്കാനായി പോക്കറ്റ് എഫ് എം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പ്രേമം ഓഡിയോ സീരീസിനായി സെർച്ച് ചെയ്യുക. ഡൗൺലോഡ് ദി ആപ്പ് റൈറ്റ് നൗ.